ഹലോ വ്യൂവേഴ്സ്, ഞാൻ നീതു രാജേഷ്, വെൽക്കം ടു കുക്ക് വിത്ത് നീതുസ്. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന മുട്ട കൊത്തിപ്പൊരിച്ചതിൻ്റെ റെസിപ്പിയാണ്. വേണമെങ്കിൽ നമുക്ക് മുട്ട തോരൻ എന്നൊക്കെ പറയാം, പക്ഷേ എക്സാക്ട്ലി ആ ഒരു രീതിയിലല്ല ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെൽ നോട്ടിഫിക്കേഷൻ കൂടെ ഒന്ന് ഓൺ ചെയ്തേക്കുക. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 3 മുട്ടയാണ് ഒരു ബൗളിനകത്തേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്. ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ആദ്യം ചേർക്കേണ്ടത് കറിവേപ്പിലയാണ്. അപ്പോൾ കറിവേപ്പില ചേർക്കുമ്പം വളരെ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വേണം ചേർത്ത് കൊടുക്കാൻ. ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതുകൂടാതെ തന്നെ ഇതിനകത്തേക്ക് ഒരു 10 കൊച്ചുള്ളി സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കൊച്ചുള്ളിക്കാണ് എപ്പോഴും ടേസ്റ്റ്, അതുകൊണ്ട് കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രമേ സവോള ചേർക്കാൻ പാടുള്ളൂ. അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് പച്ചമുളകാണ് ചേർക്കാനുള്ളത്. റൗണ്ടിൽ കട്ട് ചെയ്ത് 5 ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചും കൊടുക്കാവുന്നതാണ്. ഇതുകൂടാതെ തന്നെ 1 ടീസ്പൂൺ വളരെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇഞ്ചിയുടെ അളവ് ഒരുപാട് കൂടാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അല്പം കൂടി ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു ചെറിയ ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്. ഒരു 2 മുതൽ 3 പേർക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേറെ മുട്ടയില്ല, പക്ഷേ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതൽ വേണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് അല്പം വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ അല്പം പാല് കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. അപ്പം പാലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമ്മുടെ മുട്ടയൊക്കെ നല്ല ഫ്ലഫി ആയിട്ട് കൂടെ കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ഇതൊന്നും ചേർക്കുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് മുട്ടയ്ക്ക് കുറച്ചും കൂടെ കളർ വേണമെന്നുണ്ടെങ്കിൽ അല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ എല്ലാം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള 3 ടേബിൾ സ്പൂൺ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങ കൂടെ ചേർത്തതിന് ശേഷം എല്ലാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ കൊത്തിപ്പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതിനെ മുട്ട തോരനെന്നോ മുട്ട കൊത്തിപ്പൊരിച്ചതെന്നോ അതല്ലാന്നുണ്ടെങ്കിൽ മുട്ട ചിക്കി എടുത്തതെന്നോ അങ്ങനെ എന്ത് പേരിട്ട് നമുക്ക് വിളിക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. പിന്നീട് ഒരു പാൻ ചൂടാക്കാനായിട്ട് വെക്കുക. മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഇതിനകത്തേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എണ്ണയൊക്കെ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ മുട്ടയുടെ മിക്സ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മിക്സൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് മീഡിയം ഫ്ലെയിമിൽ കണ്ടിന്യൂസ് ചിക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ത്രൂ ഔട്ട് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടി വെക്കാനോ കുറച്ച് വെക്കാനോ പാടില്ല. അതേപോലെ തന്നെ ഓവറായിട്ടും മുട്ട ചിക്കിയെടുക്കാൻ പാടില്ല. കാരണം മുട്ട ഓവറായിട്ട് ചിക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കളറും മുട്ടയുടെ കളറും മാറും, അതേപോലെ തന്നെ മുട്ടയുടെ ടേസ്റ്റും ടെക്സ്ചറും ഒക്കെ മാറും, കുറച്ച് ഹാർഡായി കൂടെ മാറുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പരമാവധി പോയാൽ ഒരു 10 മിനിറ്റ് അതിനകത്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റൗവൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കണം. കണ്ടിന്യൂസ് തന്നെ ചിക്കി എടുത്തുകൊണ്ടേ ഇരിക്കണം. നമ്മൾ നിർത്തിയിട്ട് പോകാൻ പാടില്ല ഇടയ്ക്കൊന്നും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ അടിയിലൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നോൺ സ്റ്റിക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. പക്ഷേ കണ്ടിന്യൂസ് 10 മിനിറ്റ് നിങ്ങൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. കറക്റ്റ് 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് സ്റ്റൗവൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അഥവാ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഒന്ന് ചേർത്തിട്ട് ചിക്കി എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രെഡിൻ്റെ ഒക്കെ കൂടെ ഒരു ഫില്ലിംഗ് ഒക്കെ ആയിട്ടും നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ദേ ഇവിടെ എല്ലാം ഒന്ന് ചിക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഓവറായിട്ട് ഞാൻ കുക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ടെക്സ്ചറൊക്കെ മാറിപ്പോകും, കളറൊക്കെ ചേഞ്ച് ആവും. ഇവിടെ ഇപ്പോൾ ഒട്ടും കളറൊന്നും മാറിയിട്ടില്ല. അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒന്ന് സെർവ് ചെയ്തേക്കാം. അപ്പോൾ ഇതിന് മുമ്പ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എഗ് മസാല ഭുജിയുടെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതുകൂടെ ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഒരു ബൗളിനകത്തേക്ക് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അധികം കുക്കിംഗ് ടൈം ഒന്നും വേണ്ട, 10 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാം. അതേപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനൊന്നും വെജിറ്റബിൾസ് ഒന്നും അധികമൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. അതുകൂടാതെ തന്നെ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസ് വാച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ എഗ് റെസിപ്പീസ് വേറെയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ എഗ് ബിരിയാണിയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്, അതുകൂടെ ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം കൂടെ ഫീഡ്ബാക്ക് ആയിട്ട് കമൻറ്റ് ബോക്സിൽ കൂടെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി സ്റ്റേ ട്യൂൺ വിത്ത് കുക്ക് വിത്ത് നീതു. ഹോപ്പ് യു എൻജോയ് ദീസ് വീഡിയോസ്. സീ യു സൂൺ വിത്ത് അനദർ വൺ. താങ്ക് യു ഫോർ വാച്ചിങ്.